കരിപ്പൂർ എയർപോർട്ടിൽ വീണ്ടും സ്വർണ്ണവേട്ട. രണ്ട് സ്വർണ്ണക്കടത്തുകളാണ് ഇന്ന് പിടികൂടിയത്. റാസൽ ഖൈമയിൽ നിന്നെത്തിയ മൂന്ന് പേരിൽ നിന്നായി 1168 ഗ്രാം സ്വർണം കസ്റ്റംസ് പിടികൂടി. കാസർഗോഡ് സ്വദേശികളായ അബ്ദുൽ സത്താർ, മുഹമ്മദ് ഫൈസൽ, മിഥിലാജ് എന്നിവരാണ് സ്വർണം കടത്തിയത്. 3 കിലോ സ്വർണം രാവിലെ കസ്റ്റംസ് പിടികൂടിയിരുന്നു. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഷഹദ്, ഒരു ദിവസം രണ്ട് സ്വർണ്ണവേട്ട ഉണ്ടായിരിക്കുന്നു കരിപ്പൂരിൽ. എന്താണ് വിവരങ്ങൾ? ഇതെവിടേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിവരം ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ടോ ഷഹദ്? റിജിത്ത്, ഇതിൽ ഏറ്റവും ഗൗരവമേറിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്രയും അധികം പ്രമാദമായിട്ടുള്ള കേസുകൾ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തുമായി ഇത്രയും വലിയ പ്രശ്നങ്ങൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ വീണ്ടും ആളുകൾ സ്വർണം കടത്താൻ ശ്രമിക്കുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം. ഇന്ന് രാവിലെ ഈ സമയത്തിനിടയിൽ 2 തവണയാണ് കരിപ്പൂർ എയർപോർട്ട് വഴി സ്വർണം കടത്തിയിട്ടുള്ളത്. റിജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പിടിച്ചിട്ടുള്ളത് 1168 ഗ്രാം സ്വർണമാണ് കസ്റ്റംസ് പിടികൂടിയിട്ടുള്ളത്. കാസർഗോഡ് സ്വദേശികളായ അബ്ദുൽ സത്താർ, മുഹമ്മദ് ഫൈസൽ, മിഥിലാജ് എന്നിവരിൽ നിന്നുമാണ് സ്വർണം പിടിച്ചെടുത്തിട്ടുള്ളത്. ഇവർ അരയിൽ ഇത്തരത്തിൽ ബെൽറ്റ് രൂപത്തിൽ ഒളിപ്പിച്ച രീതിയിലാണ് സ്വർണം കടത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഇവരെ പരിശോധിക്കുകയും തുടർന്ന് ഇത് പിടികൂടുകയുമായിരുന്നു. ഇത്തരത്തിൽ വ്യാപകമായി സ്വർണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമുക്കറിയാം വ്യാപകമായി ഇത്തരത്തിൽ സ്വർണം കടത്തുന്നുണ്ട്. അതിൽ ഏറ്റവും ഒടുവിലത്തെ കേസാണ് ഇപ്പോൾ ഈ 1168 ഗ്രാം സ്വർണം കരിപ്പൂരിൽ നിന്നും പിടികൂടി എന്നുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ കരിപ്പൂരിൽ ഇത്തരത്തിൽ പരിശോധനകൾ വ്യാപകമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കർശന പരിശോധനയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യുക. റിജിത്ത്. ശരി, ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.